ഹായ് ഫ്രണ്ട്സ്, റോളർ ബ്രഷ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഡോറിൽ പ്രൈമർ അടിക്കുന്ന വീഡിയോയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. ആദ്യമായി തന്നെ ഡോറിൻ്റെ ചെറിയ ഗ്രൂവുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫ്ലാറ്റ് ബ്രഷോ അല്ലെങ്കിൽ 2 ഇഞ്ച് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 4 ഇഞ്ചിൻ്റെ റോളർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ റോളർ ബ്രഷ് ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡോറുകളും അതുപോലെ ജനലുകളുമൊക്കെ പെയിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. തുടക്കക്കാർക്കും ഈ രീതിയിൽ റോളർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ പ്രൈമർ അടിക്കാവുന്നതാണ്. നമ്മളൊരു ഡോറൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് സ്വന്തമായി പ്രൈമറും റോളർ ബ്രഷും മേടിച്ച് രീതിയിൽ അടിക്കാവുന്നതാണ്. അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. 1 ലിറ്റർ പ്രൈമറിന് 100 മില്ലി ടാർപ്പൻ ചേർത്ത് വേണം അടിക്കുവാനായിട്ട്. അതുപോലെ തന്നെ കാലാന്തരത്തിൽ ചെതലും കുത്തലും ഒക്കെ എടുക്കാതിരിക്കാൻ വേണ്ടി ടെർമിനേറ്റർ ചേർത്തും നമുക്ക് അടിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 50 മില്ലി ടെർമിനേറ്ററും 50 മില്ലി ടർപ്പനും ചേർത്ത് വേണം അടിക്കാൻ. അതുപോലെ ടെർമിനേറ്റർ ചേർത്ത് അടിക്കുമ്പോൾ മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കുക. 1 ലിറ്റർ പ്രൈമർ ഉപയോഗിച്ച് നമുക്ക് 3 ഡോറുകൾ അടിക്കാവുന്നതാണ്. ഇതുപോലെ തടിയിലോ എല്ലാം ഉയർത്തി വെച്ചതിന് ശേഷം വേണം പ്രൈമർ അടിക്കാനായിട്ട്, അല്ലെങ്കിൽ കുത്തിച്ചാരി വെക്കുക. ടെർമിനേറ്റർ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ താമസമുള്ള വീട്ടിൽ ഉടൻ പിറ്റ് ചെയ്യാനുള്ള കഥ കാണെങ്കിൽ ഒരു കാരണവശാലും ടെർമിനേറ്റർ ചേർത്ത് അടിക്കരുത്. അതിരൂക്ഷ ഗന്ധമാണ് 3-4 ദിവസത്തേന്. നമ്മൾ പ്രൈമർ അടിച്ച് 1 ആഴ്ച വെച്ചതിന് ശേഷമാണ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ ടെർമിനേറ്റർ ചേർത്തടിച്ചാൽ വളരെ നല്ലതാണ്. ചിതലെടുക്കുന്നതും കുത്തലുണ്ടാകുന്നതുമൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ ജനൽപ്പാളികളും കഥകളുമൊക്കെ നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് പ്രൈമർ അടിക്കാവുന്നതാണ്. ഡോർ ഇനാമൽ പെയിൻറ് ചെയ്യുമ്പോഴും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൈമർ ഉണങ്ങിയതിന് ശേഷം 150 വാട്ടർ പേപ്പർ ഉപയോഗിച്ച് നാലുപോലെ പേപ്പർ പിടിക്കണം. അതിനു മുമ്പ് എന്തെങ്കിലും ഗ്യാപ്പോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അത് പുട്ടി ഉപയോഗിച്ച് ഫില്ല് ചെയ്യേണ്ടതാണ്. പുട്ടി പേപ്പർ പിടിച്ചതിന് ശേഷം അവിടെ പ്രൈമർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.